എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, ഉഷാറാണ്, അടിപൊളി. കുഴപ്പമില്ല, ഇനി അവിടെ നിന്ന് കാണാണ്ട്. ഞങ്ങളിപ്പോ കേറിയിട്ടേ ഉള്ളൂ. ഇത് കണ്ടപ്പോ തന്നെ ഒരു ഗൾഫ് സ്ട്രീറ്റിൽ വന്ന ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. ഒരിക്കലും ഞാൻ കരിഞ്ഞാ പറഞ്ഞിട്ടുണ്ട് കാക്കാനോട്, പുറത്തുനിന്ന് കണ്ടപ്പോ വേണ്ടെന്ന് പറഞ്ഞത് തന്നെ സത്യമായിട്ട് പറയാണ്. പക്ഷെ ഉള്ളു കയറിയപ്പോ അനുഭവം അടിപൊളിയാണ്. 80 രൂപ മുതലായിക്കണ് കാര്യമായിട്ട് വന്നാൽ നന്നായിക്കണ്. സ്ട്രീറ്റ് പോലത്തെ ഒരു വർക്ക് ഉണ്ടല്ലോ, അത് അടിപൊളിയായിക്കണ്. എല്ലാവർക്കും ഭയങ്കര ഇതായിട്ട് പുറത്തോടെ പോയ പോലെ അങ്ങനത്തെ ഒരു ഫീൽ. നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്? ഈ ഒരു മലബാർ മഹോത്സവത്തിലേക്ക് രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. സൂപ്പർ ആയിട്ടുണ്ട്. കൂടുതൽ എന്താ ഇഷ്ടപ്പെട്ടെന്താ? ഞങ്ങളിപ്പോ കേറുന്നേ ഉള്ളു, അങ്ങോട്ടേക്കൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ ഈ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ബ്രിഡ്ജോ? ബ്രിഡ്ജ് അടിപൊളി. ഷംനിയ. മക്കളെ പേര്? ഷാസിം, ഷസ. ഓക്കെ, അപ്പോ മഹോത്സവം കണ്ടോ? കണ്ടു. മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ? വന്നിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, ഉഷാറാണ്, അടിപൊളി. കുഴപ്പമില്ല, ഇനി അവിടെ നിന്ന് കാണാണ്ട് അടിപൊളി. എല്ലാം നല്ല അടിപൊളി. കൂടുതൽ എന്താ ഇഷ്ടപ്പെട്ടെന്താ? ഈ ആംബിയൻസ് തന്നെ. നല്ലൊരു ഇതുണ്ട്, നല്ല കളർഫുള്ള് ഇതാണ്. ഇവിടെ വന്നാലും ആർക്കും ഇഷ്ടപ്പെടാതെ നിക്കൂല. പുറത്തു പോയി എടുക്കുന്നതിനെക്കാട്ടൊക്കെ ബെറ്റർ ആയിട്ട് എടുക്കാൻ കഴിയുന്നു. കടപ്പുറത്തേക്കായിട്ട് പോകുന്നതാണ്, പക്ഷെ അതിങ്ങനെ കണ്ടപ്പോ ഇങ്ങോട്ട് പോകുന്നതാണ്. വീട് എവിടെയാ? ഞങ്ങള് വൈലത്തൂര്. ഞാൻ മുറയൂര്, എന്റെ വൈഫാണ്. താമസം എവിടെയാ? മുറയൂര്. മുറയൂര് ബീച്ചിലേക്കായിട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു മഹോത്സവം നടക്കുന്നത്. വേറെ പല രൂപങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് കണ്ടിട്ടില്ല. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? ശരിക്കും, തീർച്ചയായിട്ടും. കാരണം പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല. ഒരിക്കലും ഞാൻ കരിഞ്ഞാ പറഞ്ഞിട്ടുണ്ട് കാക്കാനോട്, പുറത്തുനിന്ന് കണ്ടപ്പോ വേണ്ടെന്ന് പറഞ്ഞത് തന്നെ സത്യമായിട്ട് പറയാണ്. പക്ഷെ ഉള്ളു കയറിയപ്പോ അനുഭവം അടിപൊളിയാണ്. ഓക്കെ, ഇങ്ങോട്ട് കയറിയപ്പോണ്ട്. വേറെ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളെ നാട്ടിലൊക്കെ ആയിട്ട്, പക്ഷെ ഇത് കണ്ടിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനിയും വരണം. ഫാമിലീസിനൊക്കെ ഇത് വെക്കേഷൻ തീരുന്നവരെ ഉണ്ടാവും. ഫാമിലിക്ക് ആയിട്ട് വരണം. ഓക്കെ, അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഹൈഫ. ഹിബ. ഹിബ. ഓക്കെ. വീട്? ഫറൂഖ്, ചെറുവണ്ണൂര്. നിങ്ങൾ രണ്ടുപേരും മാത്രം വന്നിട്ടുള്ളൂ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളിയൊക്കെ, കുറേ ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. 80 രൂപ മുതലായിക്കണ് കാര്യമായിട്ട് വന്നാൽ നന്നായിക്കണേ. ഭയങ്കര ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി, ഇഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് ഈ ലണ്ടൻ ബ്രിഡ്ജും സ്ട്രീറ്റും നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ? ആ, സിനിമയിലൊക്കെ കണ്ടുകിട്ടും. ഏകദേശം ആ രൂപത്തിൽ തന്നെയാണോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്? ആ, അങ്ങനെയൊക്കെ തന്നെ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇതായിരിക്കും എൻ്റർടൈൻ ചെയ്യാനും അതേപോലെ ഫോട്ടോസ് എടുക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അത്ര തന്നെ. ഫോട്ടോസ് ഒക്കെ എടുത്തോ? ഓ, ഒരുപാട് എടുത്തു. കൂടുതൽ എന്താ ഇഷ്ടമായ? കൂടുതൽ ഇതാ ഈ ഒരു സ്ട്രീറ്റ് അല്ലേ. ഈ സ്ട്രീറ്റ് പോലത്തെ ഒരു വർക്ക് ഉണ്ടല്ലോ, അത് അടിപൊളിയാക്കണ്. എല്ലാവർക്കും ഭയങ്കര ഇതായിട്ട് പുറത്തോടെ പോയ പോലെ അങ്ങനത്തെ ഒരു ഫീൽ. പുറത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? ഓ, ആർക്കല്ലാത്ത. അല്ല, ലണ്ടനിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? ഓഹോ. അപ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹം നടക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാം എൻജോയ് ചെയ്യുക. ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് ഒരിക്കൽ കൂടി വരണം കേട്ടോ. നിങ്ങൾ മാത്രം കണ്ടാൽ പോരല്ലോ, കൂടിയുള്ളവരും കൂടി കാണിക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അടുത്ത ഫാമിലി നമ്മുടെ മലബാർ മഹോത്സവത്തിൽ നിന്ന് ചേരുകയാണ്. പേരെന്താ? പേരെന്താ? ഫാത്തിമ നിഹാന. മുഹമ്മദ് നജ്വാൻ. മുഹമ്മദ് നിഷാദ്. ഐഷ നിഷാന. ഹയ ഫാത്തിമ. ഹന്ന ഫാത്തിമ. മുഹമ്മദ് അലി. ഫർസാന. ഫൈസ. അപ്പോൾ വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, ഈ ഒരു മലബാർ മഹോത്സവത്തിലേക്ക്? രണ്ടാമത്തെ പ്രാവശ്യം. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഒറ്റയ്ക്കാണോ വന്നത്? എല്ലാ ഫാമിലി ആയിട്ടാണ്. അപ്പോൾ വീണ്ടും ഫാമിലിയായിട്ട് തന്നെ വന്നിരിക്കുക. വരുമ്പോൾ ആപ്പിയും മെല്ലിയന്. അപ്പോൾ ആപ്പിനും മെല്ലിയാണ്. എങ്ങനെയുണ്ടായിരുന്നു ആദ്യമായിട്ട് കാണുന്ന ആരൊക്കെയാ? നിങ്ങളൊക്കെ ആദ്യമായിട്ടല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണോ? ഇദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ടാവല്ലോ നല്ലൊരു ഇതാണ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ. ഏകദേശം ആ ഒരു ഇത് തന്നെ തോന്നിയോ? ആ, തോന്നി. ഇതിന് മുമ്പ് ഈ ലണ്ടൻ ബ്രിഡ്ജും സ്ട്രീറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ആ, കണ്ടിട്ടുണ്ട്. ഏകദേശം ആ ഒരു മാതൃക തന്നെയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത്? ആ, അടിപൊളിയാണ്. അപ്പൊക്ക് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. മക്കൾക്കോ എല്ലാവർക്കും ഇഷ്ടമായോ? ഫോട്ടോസ് എടുത്തോ? ഫോട്ടോസ് ഇങ്ങനെ എടുത്തു വരുന്നു അല്ലേ. അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇതിന്റെ പുറകിലൊക്കെ കാണാണ്ട് തീർച്ചയായിട്ടും അതൊക്കെ കാണണം. കൂടുതൽ എന്താ ഇഷ്ടപ്പെട്ടത്? കയറി വരുമ്പോഴുള്ള ബ്രിഡ്ജാണോ ഈ സ്ട്രീറ്റ് ആണോ എന്താണ്? കയറി വരുമ്പോഴുള്ള ഈ ഭംഗിയൊക്കെ. ഞെട്ടിയോ? പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഇത്രയും ഒരു ഇതകത്തുണ്ട് തോന്നുന്നില്ലോ? തോന്നുന്നില്ല, കയറി വന്നപ്പോൾ അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വലിയൊരു ഫാമിലിയാണ്, കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ. സുരേഷ് കുമാർ. അമൃതശ്രീ. ബിന്ദു.
ഓക്കെ. അപ്പോൾ മലബാർ മഹോത്സവം ഇങ്ങനെ നമ്മുടെ കോഴിക്കോട് ബീച്ചിന്റെ തീരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ കോഴിക്കോടുകാരനാണോ? കോഴിക്കോടുകാർ. എല്ലാവരും എവിടെയാ താമസം? എവിടെയാ? ചേവായൂർ. ഓക്കെ. ഇഷ്ടമായോ ഈ ലണ്ടൻ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ? നന്നായിട്ട്. ആദ്യമായിട്ടാണോ ഇപ്രാവശ്യം വരുന്നത്? എല്ലാ വർഷവും അല്ലേ ഈ ഇന്നത്തെ ഈ സമയത്ത്? ഓക്കെ. കൂടുതൽ എന്താ ഇഷ്ടമായത്? എന്താ അട്രാക്ട് ചെയ്തത്? എന്താ മോളെ അട്രാക്ട് ചെയ്തത്? കൂടുതലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക അല്ലേ? അതാണ്. ബീച്ചിലേക്ക് സ്ഥിരമായിട്ട് വരുന്ന ഫാമിലി ആണോ? ആദ്യമൊക്കെ വരില്ലേ, ഇപ്പം കുറവാണ്. ഇപ്പൊ ഈ മഹോത്സവത്തിലേക്കായിട്ട് വന്നാണോ? അതുകൊണ്ട് തന്നെ. അപ്പൊ എന്തായാലും ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീട്ടിൽ പോയിട്ട് ഇനി ബാക്കിയുള്ളവരോടൊക്കെ പറയണം, നെയ്ബേഴ്സിനോട് പറയണം, ഫ്രണ്ട്സിനോട് പറയണം, എന്നിട്ട് എല്ലാവരും കൂടി ഒരിക്കൽ കൂടി വരണം. ഓക്കെ. അപ്പൊ നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇത് പീപ്പിൾ വോയിസ് കേരള. അപ്പൊ ഇത് അടുത്ത ഫാമിലി നമ്മളോട് ചെയ്യുകയാണ്. പേരെന്താ? ഷാഫി. സുലൈക്ക. ഹന്ന. സാജിദ. ഓക്കെ. അപ്പോൾ ഇപ്രാവശ്യം മലബാർ മഹോത്സവത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഇപ്രാവശ്യം? അതെ. ഓക്കെ. ഇതെങ്ങനെയാ അറിഞ്ഞത്? ബീച്ചിലേക്ക് വന്നതായിരുന്നു. എന്റെ ഹസ്ബൻഡ് ഇവിടെ പിന്നെ പണിയുണ്ട്, ജോലിയിലുണ്ട്. ഇഷ്ടമായോ? ആ ഇഷ്ടമായി. കൂടുതൽ എന്താ ഇഷ്ടമായത്? കയറി നോക്കുന്നില്ലല്ലോ, കാണട്ടെ. എന്നാലും കയറി വരുമ്പോൾ തന്നെ ആ ഒരു ഇമ്പ്രഷനും കാര്യങ്ങളൊക്കെ പുറത്ത് നോക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ തന്നെയാണോ? ആ ആണ്. നമുക്ക് പുറത്ത് നോക്കുമ്പോൾ ഉള്ളിൽ കയറി എന്താണെന്നറിയാം, ഒരു തൊലയുണ്ട്. അപ്പൊ അതിങ്ങനെ ആകാംക്ഷ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തോ? ഫോട്ടോസൊക്കെ എടുക്കുക, കാരണം അതിനു വേണ്ടിയിട്ടാണ് ഈ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ്. എല്ലാ കാഴ്ചകളും കാണുക, ഫ്രണ്ട്സിനോട് പോയി പറയണം, ഫാമിലീസിനോട് പോയി പറയണം, ഒരിക്കൽ കൂടി വരണം. ഓക്കെ. താങ്ക് യു സോ മച്ച്. അസ്ലം. ബുഷ്ര. മോളുടെ പേര് എന്താ? പറഞ്ഞെടുക്കും. ഹസ്ന. ഓക്കെ. വീട്? മാവൂര്. മാവൂര്. ഓക്കെ. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? അല്ല, ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ്. ഇഷ്ടമായോ? ഓ, ഇഷ്ടമായി. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്താ? ഞങ്ങളിപ്പോൾ കയറിയിട്ടേ ഉള്ളൂ. ഇത് കണ്ടപ്പോൾ തന്നെ ഒരു ഗൾഫ് സ്ട്രീറ്റിൽ വന്ന ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. ശരിക്കും ഒരു ലണ്ടൻ ബ്രിഡ്ജും സ്ട്രീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ മുൻപ് സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ? പോയിട്ടുണ്ട് ഇതുവരെ? പോയിട്ടില്ല. ആഗ്രഹമില്ലേ? ഓ. ഓക്കെ. എങ്ങനെയാണ് ശരിക്കും സിനിമയിൽ കണ്ട പോലെ തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ആ അതെ, അതേപോലെ തന്നെ. സൂപ്പർ ആയിട്ടുണ്ട്. കൂടുതൽ എന്താ ഇഷ്ടപ്പെട്ടെന്താ? ഞങ്ങളിപ്പോൾ കയറുന്നേ ഉള്ളൂ, അങ്ങോട്ടേക്കൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ബ്രിഡ്ജോ? ബ്രിഡ്ജ് അടിപൊളി. ഓക്കെ. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കണം, പിന്നെ ഫാമിലിയോട് പറയണം, ഫ്രണ്ട്സിനോട് പറയണം, എല്ലാവരും കൂടി ഒരിക്കൽ കൂടി വരണം. ഓക്കെ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.